ഹൃദ്രോഗിയായ 74-കാരിയും കുടുംബവും ജപ്തി ഭീഷണിയിൽ. മുക്കം നഗരസഭയിലെ പനച്ചിങ്ങൽ കോളനിയിലെ 74-കാരിയായ സത്യവതി അമ്മയ്ക്ക് സർക്കാർ പതിച്ചു നൽകിയ 3 സെന്റ് ഭൂമിയും വീടുമാണ് സ്വകാര്യ ഫിനാൻസ് കമ്പനിയുടെ ജപ്തി ഭീഷണിയിലുള്ളത്. ഹൃദ്രോഗിയായ 74-കാരിയും കുടുംബവുമാണ് ജപ്തി ഭീഷണിയിലായത്. മുക്കം നഗരസഭയിലെ പനച്ചിങ്ങൽ കോളനിയിലെ 74-കാരിയായ സത്യവതി അമ്മയ്ക്ക് സർക്കാർ പതിച്ചു നൽകിയ 3 സെന്റ് ഭൂമിയും വീടുമാണ് ഇപ്പോൾ സ്വകാര്യ ഫിനാൻസ് കമ്പനിയുടെ ജപ്തി ഭീഷണിയിലുള്ളത്. 2019 സത്യവതി അമ്മയുടെ മകൾ വിലാസിനിയുടെ മകളുടെ കല്യാണ ആവശ്യത്തിനായി സ്വകാര്യ ഫിനാൻസ് സ്ഥാപനത്തിൻ്റെ ബാലുശ്ശേരി ബ്രാഞ്ചിൽ വീട് പണയപ്പെടുത്തി 1.5 ലക്ഷം രൂപ വായ്പയെടുത്തിരുന്നു. അന്നു മുതൽ കൃത്യമായി അടവുകൾ അടച്ചു പോന്നിരുന്നുവെങ്കിലും കോവിഡ് കാലത്ത് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണം അടവുകൾ മുടങ്ങുകയായിരുന്നുവെന്ന് വീട്ടുകാർ പറഞ്ഞു. അതോടൊപ്പം വിലാസിനിയുടെ കാലിന് ഒരു മേജർ ഓപ്പറേഷൻ കൂടി വേണ്ടി വന്നപ്പോൾ സാമ്പത്തികമായി പുറകിലുള്ള ഈ കുടുംബത്തിന് കൃത്യമായ അടവുകൾ അടയ്ക്കാൻ പറ്റാതായി. ഇതുവരെ 170,000 രൂപ അടച്ചിട്ടുണ്ടെന്നും ഇനിയും 1.5 ലക്ഷം രൂപ അടയ്ക്കണമെന്നും അല്ലാത്ത പക്ഷം വീടും സ്ഥലവും ജപ്തി ചെയ്യുമെന്നും കുടുംബം പറഞ്ഞു. എനിക്ക് അങ്ങോട്ടും പോകാനില്ല, ഞാൻ റോഡാവാനായി കഴിയേണ്ടി വരും. എനിക്ക് വേറെ സ്ഥലങ്ങളൊന്നുമില്ല, വേറെ മുതലും സ്വത്തും ഒന്നുമില്ല. എവിടെ ഞാൻ ജീവിക്കേണ്ടിയെന്ന് ഞാൻ പറയാണ് ഒന്ന് കഴിച്ചിലാക്കി തന്നാൽ എനിക്കും മരിക്കും വരെ എവിടെ ഒന്ന് നിൽക്കണോ? മരിച്ചിട്ട് എന്തായാലും വേണ്ടിയില്ല. എനിക്ക് ആർട്ടിൻ്റെ കുഴപ്പമാണ്. ഈ ഭാഗം തളർന്നു പോയതാ. ഈ ഭാഗം യാതൊരു വിനയില്ല. മോന് പ്രാങ്ക്രിയാസിൻ്റെ സൂക്കളായി ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞതാ. വാതിലുമ്പോൾ കടലാസ് ഒട്ടിച്ചാൽ ഒന്നും ചെയ്യാൻ കഴിയൂല എന്ന് പറഞ്ഞ്. മുക്കത്തെ പല ബാങ്കുകളിലും ലോണിന് അപേക്ഷിച്ചപ്പോൾ 3 സെന്റ് ആയതുകൊണ്ട് ലോൺ ലഭിക്കാത്തത് കാരണമാണ് പ്രൈവറ്റ് കമ്പനിയുടെ ലോൺ എടുക്കേണ്ട സാഹചര്യം ഉണ്ടായതെന്നും മകൾ വിലാസിനി പറഞ്ഞു. അതിപ്പം പിന്നെ അടവ് ഞങ്ങൾ എടുത്ത ലോണ് 1.5 ലക്ഷം 170 അടച്ചാണ്. പിന്നെ ഇനിയിപ്പോൾ 1.5 കൂടി ഇനിയോലെ അടയ്ക്കണമെന്ന് പറയാണ്. അപ്പം 10-ാം തീയതിൻ്റെ ഉള്ളിൽ അടച്ചില്ലെങ്കിൽ ജപ്തി ചെയ്യും, സീല് വെക്കും എന്നൊക്കെ പറഞ്ഞാണ് ഇവിടെ വന്ന് പറഞ്ഞു പോയതാണ്. അപ്പം ഞങ്ങൾക്ക് അതിൽ നിന്ന് എന്തെങ്കിലും ഒരു ഇളവോ എന്തെങ്കിലും ഒന്ന് ചെയ്ത് തരണം. ബുദ്ധിമുട്ട്. അമ്മയ്ക്ക് ആർട്ടിന് അസുഖമുള്ള ആളാണ്. ആങ്ങളെ പാൻക്രിയാസ് ഓപ്പറേഷൻ ചെയ്ത ആളാണ്. ഞാൻ കാല് സർജറി ചെയ്തൊന്നിനും പോകാൻ കഴിയാത്തൊരവസ്ഥയാണ്. അങ്ങനെയൊക്കെയുള്ളൊരു സാമ്പത്തികം കൊണ്ട് പറ്റേ ബുദ്ധിമുട്ടിലാണ്. ജപ്തി ചെയ്താൽ എങ്ങോട്ട് പോകുമെന്നറിയാതെ ദുരിതത്തിൽ കഴിയുകയാണ് ഈ കുടുംബം. പലിശ ഒഴിവാക്കി അടവുകൾ അടയ്ക്കാൻ സാവകാശം നൽകണമെന്നും സർക്കാരോ ജനപ്രതിനിധികളോ സംഭവത്തിൽ ഇടപെട്ടാൽ തങ്ങൾക്ക് വലിയ ആശ്വാസമാകുമെന്നും ഇവർ പറയുന്നു. അതേസമയം അടവുകൾ അടയ്ക്കാത്തപ്പോഴുള്ള നടപടിക്രമങ്ങൾ മാത്രമാണിതെന്നും സംഭവത്തിൽ തങ്ങൾക്ക് മറ്റൊന്നും ചെയ്യാനില്ലെന്നുമാണ് ഫിനാൻസ് കമ്പനി അധികൃതർ നൽകിയ വിശദീകരണം. ന്യൂസ് ബ്യൂറോ മുക്കം.